മോദിജിക്ക് കേരളം കരുതി വച്ചിരിക്കുന്ന ഒരു സമ്മാനമുണ്ട്. ഡബിൾ എഞ്ചിൻ തള്ളുകളിലല്ല കാര്യം. ഇരട്ടച്ചങ്കന് ഈ നാടിനെ എങ്ങനെ ചേർത്തു പിടിക്കാൻ അറിയാം എന്നതിൻ്റെ മാതൃക. അതിദരിദ്രരില്ലാത്ത കേരളം പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് 64,000 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇനി അതിദരിദ്രരില്ലാത്ത കേരളം എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുത്തിരിക്കുകയാണ്. ഈ ഡബിൾ എഞ്ചിൻ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ഭരിക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണമുള്ള ഇടങ്ങളിൽ എവിടെയെങ്കിലും ഒരിടത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എവിടെയെങ്കിലും തുടങ്ങിയിട്ടില്ല. അതിദാരിദ്ര്യം പോട്ടെ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ പോലും അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തവർ, യു പിയും ഗുജറാത്തും കർണാടകയും മധ്യപ്രദേശും ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം മനുഷ്യൻ്റെ പട്ടിണി ഒരു വലിയ വിഷയമായി തന്നെ നിൽക്കുന്നു. ആഗോള പട്ടിണി ഇൻഡെക്സിലും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ വ്യക്തമാണ്, ഏറ്റവും പിന്നിൽ നിൽക്കുന്നു. പട്ടിണിയുള്ള ഈ അതിദരിദ്ര രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് നമ്മളും പെടുകയാണ്. ആ നിലയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഓടി നടന്ന് ഡബിൾ എഞ്ചിൻ തള്ളുകയാണ്. ഞാനും ഭരിക്കും, സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും ഭരിച്ചു കഴിഞ്ഞാൽ വികസനം ഇഞ്ഞു വന്ന് മഴ പെയ്യുമെന്നാണ് പറയുന്നത്. എന്ത് വികസന പെരുവഴയാണ്? ഒരു സർക്കാർ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കേണ്ടുന്ന പദ്ധതികൾ എന്നുള്ളതിനപ്പുറം, കേന്ദ്ര സർക്കാർ നോർമൽ രീതിയിൽ നടപ്പിലാക്കേണ്ടുന്ന വികസനങ്ങൾ എന്നുള്ളതിനപ്പുറം എന്താണ് പുതുതായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ദേശീയപാതാ വികസനം, റെയിൽവേ വികസനം, ഇത് രണ്ടും തന്നെയാണ് പ്രധാനമായി നടക്കുന്നത്. ഇത് രണ്ടും കാലാകാലങ്ങളിൽ ആര് ഭരിച്ചിരുന്നപ്പോഴും ഈ രാജ്യത്തുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദേശീയപാതകൾ വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു, തീവണ്ടി സർവീസുകൾ നന്നായി തന്നെ പുരോഗതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ഈ പറയുന്ന ജനശതാബ്ദി, ശതാബ്ദി എക്സ്പ്രസ് തുടങ്ങിയ സർവീസുകളൊക്കെ, അതിവേഗ സർവീസുകളൊക്കെ തുടങ്ങിയത് ഈ ബി ജെ പി വരുന്നതിന് മുമ്പുള്ള കാലത്താണല്ലോ. അപ്പോൾ ഈ നാട്ടിൽ തീവണ്ടി മേഖലയിലായാലും ദേശീയപാതാ മേഖലയിലായാലും കൃത്യമായ ഇടപെടലുകൾ നടത്താനും അത് സംസ്ഥാനങ്ങൾക്ക് കൃത്യമായും ആനുപാതികമായും വീതിച്ചു നൽകാനുമൊക്കെ മോദി സാർ വരുന്നതിന് മുമ്പുള്ള സർക്കാരുകൾക്ക് സാധിച്ചിരുന്നു. മോദി സാർ വന്നപ്പോൾ അത് ഈ ഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമായി കൊടുക്കുന്നു, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അവിടെ അപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട്. വിദേശത്ത് നിന്ന് പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും വരുമ്പോൾ ഗുജറാത്തിൽ കൊണ്ടുപോയി അവരെ സ്വീകരിക്കുമ്പോൾ ഈ അതിദരിദ്രരുടെ അവസ്ഥ കാണാതിരിക്കാൻ മതിലുകെട്ടിത്തിരിച്ച് വർണ്ണശബളമായ ചിത്രങ്ങൾ വരച്ചു വയ്ക്കുമ്പോൾ ഈ ഡബിൾ എഞ്ചിൻ തള്ളിൻ്റെ പൊള്ളത്തരം നമുക്ക് എത്ര വട്ടം മനസ്സിലായിട്ടുള്ളതാണ്.